വിശദാംശങ്ങളിലേക്ക്. വിദേശ സർവകലാശാല നയത്തിൽ നിലപാട് വ്യക്തമാക്കി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കാലത്തിനനുസരിച്ച് നയം മാറേണ്ടതുണ്ട്, ചർച്ച പോലും പാടില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും ബജറ്റിന്മേലുള്ള മറുപടിയായി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. 40 വർഷം മുമ്പ് ട്രാക്ടറിനും കമ്പ്യൂട്ടറിനും എതിരെ ഞങ്ങളുടെ അന്നത്തെ തലമുറ സമരം ചെയ്തിട്ടുണ്ട്. എവിടെയാ? കുട്ടനാട്ടിലും മറ്റും. എന്താന്ന് കാര്യം? 3000 തൊഴിലാളി വന്ന് നിൽക്കുമ്പോൾ അവിടെ തൊഴിൽ പോകുന്ന തരത്തിലേക്ക് പാടശേഖരങ്ങളിൽ കർഷക തൊഴിലാളിക്ക് ജോലി കിട്ടാത്തൊരു കാലത്ത് അന്ന് സമരം ചെയ്ത പോലാണോ ഇപ്പോ? ഇപ്പൊ മറ്റു സ്റ്റേറ്റിൽ നിന്ന് ആളിവിടെ പണിയെടുക്കാൻ വരികയാണ്. രണ്ടും ഒരു പോലല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ തൊഴിൽ കളയുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ UDFന്റെ കോൺഗ്രസ് സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുക. 30,000 കുട്ടികൾ പോകാന്ന് പറഞ്ഞാൽ സാർ ഒരു വർഷം 10,000 കോടിയെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോകും. കമലേഷ് വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ എന്തു നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ധനമന്ത്രി? ഫിജി നേരത്തെയുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ടാകാം. ഇതിൽ ഈ ട്രാക്ടറുടെ വിഷയമടക്കം സഭയിൽ പറഞ്ഞത് നേരത്തെ ഈ തൊഴിലിടങ്ങളിൽ കൃഷിഭൂമിയിലടക്കം 3000 തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയാകുന്ന നിലയിലേക്ക് ട്രാക്ടർ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്, അക്കാര്യം അംഗീകരിക്കുന്നു. പക്ഷേ ആ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തൊഴിലാളികൾ എത്തുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് UDFഉം ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം സഭയിൽ പറഞ്ഞു. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കിയപ്പോൾ അന്ന് UDFന്റെ സമരം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് നയങ്ങളും നിലപാടുകളും മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്ത് അനുമതി കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന നിലയിൽ തന്നെയാണ് ധനമന്ത്രി പറയുന്നത്. എന്ന് മാത്രമല്ല, നിരവധി കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് കാനഡയിലടക്കം പഠനവും അതിനെ തുടർന്ന് ജോലിയും കാര്യങ്ങളും ഒക്കെയായി അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്നത്. ആ നിലയിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന വലിയ ഒരു ഫണ്ടാണ് അല്ലെങ്കിൽ പണമാണ് വിദേശത്ത് ചെലവഴിക്കപ്പെടുന്നത്. ഇവിടെ തന്നെ അത്തരത്തിലുള്ള സെന്ററുകൾ, വിദേശ സർവകലാശാലകളുടെ സെന്ററുകൾ വരുന്നതോടുകൂടി വിദേശത്ത് ചെലവഴിക്കപ്പെട്ട് പോകുന്ന ആ ഫണ്ട്, ആ തുക സംസ്ഥാനത്തിന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും അത്തരം ഒരു കാര്യം കൂടിയാണ് ഈ വിദേശ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ കാരണം എന്ന ഒരു വിശദീകരണം കൂടിയാണ് ഈ വിദേശ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്. ഈ വിഷയം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലം മാറുന്നതിനനുസരിച്ച് നയങ്ങളും നിലപാടുകളും മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് വിദേശ സർവകലാശാലകളുടെ ഈ അനുമതി നൽകിയ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം ഇന്ന് സഭയിൽ വന്നത്. ശരി, കമലേഷ് തേക്കേക്കാട് റിപ്പോർട്ട് ചെയ്യുന്നു നിയമസഭയിൽ നിന്ന്.